ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അച്ചൂസ് ടാക്കീസ്. അപ്പം ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? എന്തൊക്കെയുണ്ട് വിശേഷം? പിന്നെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്ന ലൈക്ക് വൺ ഓഫ് ദ ബെസ്റ്റ് തിങ് ഐ എവർ ഹാപ്പൻ ടു സീ ആണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു സംഭവമാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് എൻ്റെ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ ഇത്രയും വർഷത്തിനിടയിൽ ഞാൻ ഇതുവരെയായിട്ടും ഈ ഒരു സംഭവം ഇത്രയും ക്ലോസ് ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇതുവരെ ഇത്രയും ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്യാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടിയിട്ടില്ല. ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനെ ഒരു സംഭവം കാണുന്നത്. അപ്പോൾ എനിക്കത് ഭയങ്കര ഒരു എന്താ പറയുക, ഹാപ്പിനെസ് ആയിട്ടുള്ള, ഭയങ്കര ഹാപ്പിനെസ് തന്നൊരു സംഭവമാണിത്. അതായത് ഒരു കുഞ്ഞു കിളിക്കൂട്, നമ്മൾ ഈ തൂക്കണാങ്കുരുവിൻ്റെ കൂടെ ഒക്കെ ഒരുപാട് ആൾക്കാരെ അടുത്തുനിന്ന് കണ്ടിട്ടുണ്ടാവും. പക്ഷേ ലൈക്ക് ഇതെന്ന് പറയുന്നത് വേറെ തൂക്കണാങ്കുരുവിൻ്റെ അല്ല, വേറൊരു കിളീൻ്റെ നെസ്റ്റ്, ഇത്രയും കൂട് ഇത്രയും അടുത്തുനിന്ന് കാണാൻ പറ്റിയ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല ഫസ്റ്റ് ഞാനത് കണ്ടുപിടിച്ച സമയത്ത്. അപ്പോൾ അതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കൂട് വെച്ച സ്ഥലമാണ് ഏറ്റവും എന്താ പറയണ്ടേ, എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയത്. കാരണം വെച്ചാൽ ഞങ്ങളുടെ ബെഡ്റൂമിൻ്റെ ബാൽക്കണിൻ്റെ അവിടെ ഞങ്ങളിങ്ങനെ ചെടി തൂക്കിയിടുമല്ലോ നമ്മൾ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ തൂക്കിയിട്ട് ചെടി എന്ന് വെച്ചാൽ താഴത്തേക്ക് ഒരു ഗ്രീൻ കളർ ചെടിയാണ് ഇങ്ങനെ. അപ്പം അതിനകത്ത് അത് കൂടെ വെച്ച് എനിക്ക് സ്റ്റിൽ എനിക്ക് അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒരു അത്ഭുതം പോലെയൊക്കെ എനിക്ക് തോന്നുന്നു. എങ്ങനെ അതിനകത്ത് അവരെ കൂടെ വെച്ചു എന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. അവിടെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സേഫ് ആയിട്ടുള്ളൊരു പ്ലേസാണ്. മഴ വരില്ല, കാറ്റ് അങ്ങനെയൊന്നും കൂട് അങ്ങനെ പൊട്ടിപ്പോകാനുള്ള ചാൻസൊക്കെ കുറവാണ്. മെജോറിറ്റി എല്ലാ കൂടുകളും ശരിക്കും മഴ വന്നു കഴിഞ്ഞാൽ താഴെ പോവാം. പക്ഷേ ഇതങ്ങനെ ഒന്നും സംഭവിക്കാത്തൊരു സ്ഥലത്താണ് അവർ കൂട് വെച്ചത്. ഇത് ഞാൻ കണ്ടുപിടിക്കുന്നത് തന്നെ, ഞാൻ എന്നും ആ ചെടിക്ക് വെള്ളം ഒഴിക്കും. പക്ഷേ ഞാൻ ഇതുവരെയായിട്ട് അത് കണ്ടുപിടിച്ചിട്ടുണ്ടായിട്ടില്ല. ഞാൻ ഒരു ദിവസം ബാൽക്കണിയിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് രണ്ട് കിളികൾ ഇങ്ങനെ പാറി വരുന്നുണ്ട്, ചെടീൻ്റെ ഉള്ളിൽ കൂടുന്നുണ്ട്. അപ്പം ഞാൻ വെച്ചാൽ ചെടീൻ്റെ ഉള്ളിൽ ഇവർക്ക് എന്താണ് കൂടിയിട്ട് നോക്കുക. പിന്നെ അവർ പാറിപ്പോയ സമയത്ത് ഞാൻ നോക്കി, അപ്പം ഇങ്ങനെ കുറേ കമ്പുകൾ കണ്ടിട്ട്, പക്ഷേ വീട് കംപ്ലീറ്റ് ആയില്ല കേട്ടോ, ജസ്റ്റ് സ്റ്റാർട്ടിങ് മാത്രമേ ആയിട്ടുള്ളൂ വീടിൻ്റെ. അപ്പം എനിക്ക് തോന്നി അവർ കൂട് വെക്കാൻ സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ ഞാൻ ആ കിളികൾ തന്നെ ഒബ്സേർവ് ചെയ്തു. അപ്പം ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെ അവിടെ താഴത്തെ ഗാർഡനിൽ ചെറിയൊരു ഗാർഡൻ ഏരിയ ഉണ്ട്, അമ്മേൻ്റെ റോസാച്ചെടിയും കുഞ്ഞു കുഞ്ഞു ചെടിയും പൂക്കളും അമ്മേൻ്റെ സ്ഥലമുണ്ട്. അവിടെ നിന്ന് കുഞ്ഞു കുഞ്ഞു കമ്പുകൾ പൊറുക്കി അത് പറന്ന് ഞങ്ങളുടെ ബാൽക്കണിയിലേക്ക് വരുന്നത് ഞാൻ നോട്ടീസ് ചെയ്തു. അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത് ഇവരിവിടെ കൂട് വെച്ച് താമസിക്കാനുള്ള പ്ലാനിലാണ്. പക്ഷെ കിളി ഏതാണെന്ന് ഞാൻ എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ കുറേ ചോദിച്ചു. അവസാനം എൻ്റെ ഫ്രണ്ട് ആസാദ് അവനാണെന്ന് എനിക്ക് പറഞ്ഞത്. ഈ കിളിയുടെ പേരാണ് ആറ്റക്കറുപ്പൻ. നിങ്ങളുടെ അവിടെ നാട്ടിൽ എന്താ പറയാന്ന് എനിക്കറിയില്ല. ആറ്റക്കറുപ്പൻ എന്ന കിളീൻ്റെ പേര്. ഓക്കെ, അപ്പോൾ നമുക്ക് കിളിക്കൂട് പോയി കാണാം. അപ്പോൾ ഇതാണ് ഞാൻ കിളിക്കൂട് കാണാനുണ്ടായ കുറച്ച് ഇത് എന്താണ് ഇൻട്രോ. ഇനി നമുക്ക് പോയിട്ട് കിളിക്കൂട് കാണാം. ചേ കിളിക്കൂട് കാണാം. ആൻഡ് ദ മോസ്റ്റ് തിങ് ദാറ്റ് മെയ്ഡ് മീ ഹാപ്പി ഇസ് ദാറ്റ് അതിൽ മുട്ടയിട്ടു അവർ. ആ മുട്ട വിരിഞ്ഞു, കിളികൾക്ക് ചിറക് വന്നു. എന്താ പറയുക, ഇതൊക്കെ ഇത്ര ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്യാൻ എനിക്ക് സാധിച്ചതിൽ ലൈക്ക് ഐ എം വെരി ഹാപ്പി. അത്ര ഉള്ളു. അതുകൊണ്ട് നമുക്ക് വേഗം പോയിട്ട് കിളിക്കൂട് കാണാം. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ ഞങ്ങളുടെ ബെഡ്റൂമിൻ്റെ ബാൽക്കണി. ആൻഡ് ഇതാണ് നമ്മുടെ ചെടി. ഈ ചെടിക്കകത്താണ് ഇവന്മാർ കൂട് വെച്ചത്. രണ്ടാളുണ്ട് കേട്ടോ, ആൺകിളിയുണ്ട് പെൺകിളിയുണ്ട്. അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ കൂട്. ഇങ്ങനെയാണ് ഇതിൻ്റെ എൻട്രൻസ് പോർഷൻ ഇരിക്കുന്നത്. ഇതിലോട്ട് ഇവർ ചാടി വന്ന് ഇതിനകത്തേക്ക് കയറും. അവർ നല്ല ഇലേനെ കൊണ്ട് നല്ല ബെഡ് പോലെയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇതുവരെയായിട്ട് അവർ മുട്ടയിട്ടിട്ടില്ല കേട്ടോ. ഇത് ഞാൻ ഓരോ ദിവസമാണ് കേട്ടോ വീഡിയോസ് എടുക്കുന്നത്. എന്തായി അവർ മുട്ടയിട്ടോ ഇതൊക്കെ നോക്കിയതായിരുന്നു എൻ്റെ മെയിൻ പണി. സ്റ്റിൽ അവർ എനിക്ക് തോന്നുന്നു സെക്കൻഡ് തേർഡ് ഡേ ആയപ്പോഴാണ് അവർ മുട്ടയിട്ടത്. അപ്പം നിങ്ങൾക്കൊരു മുട്ട കാണാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ ഇവർ ഒന്നരപ്പാടെ അഞ്ചാറ് മുട്ട അങ്ങനെ ഒരു ദിവസം തന്നെ ഇട്ടില്ല. ഓരോ ദിവസം കഴിഞ്ഞോളും ഇവർ ഓരോ മുട്ടയാണ് ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ടോട്ടൽ അഞ്ചാറ് മുട്ട ഉണ്ടായിരുന്നു. പിന്നെ അത് ഫസ്റ്റ് വിരിഞ്ഞപ്പോഴുള്ള ദിവസം ഞാൻ കണ്ടത് ഇങ്ങനെയാണ്. അപ്പോഴും രണ്ട് മുട്ട വിരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, നാലെണ്ണം കാണ്ടേ വിരിഞ്ഞിട്ടുള്ളൂ. കണ്ടോ, ഒരു തൂവൽ പോലും അവന്മാർക്ക് വന്നിട്ടില്ല. കണ്ണിൻ്റെ അവിടെ ഫുൾ കറുപ്പായിരുന്നു. പിന്നെ ബാക്കിയൊക്കെ ഒരു സ്കിന്നിൻ്റെ പോലത്തെ ഒരു കളർ. ഒരു തൂവൽ പോലും വന്നിട്ടില്ല. സ്റ്റിൽ രണ്ടെണ്ണം കൂടി ഉണ്ട് കേട്ടോ വിരിയാൻ വേണ്ടി. നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നില്ലേ?
ഈ വീഡിയോസ് എടുക്കൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ എനിക്ക്. കാരണം ഈ അമ്മക്കിളിയും അച്ഛങ്കിളിയും പുറത്ത് പറന്നു പോയിട്ട് വേണം എനിക്ക് ഇവന്മാരെ ഒന്ന് കാണാൻ. പിന്നെ നമ്മൾ അവരെ അധികം അങ്ങനെ ഡിസ്റ്റർബ് ചെയ്യുന്നത് ശരിയല്ലല്ലോ. ഇതൊക്കെ ഞാൻ ഓരോ ദിവസം കഴിയുമ്പോൾ എടുക്കുന്നത്. അപ്പോൾ അവർക്ക് ചെറുതായി തൂവലൊക്കെ ഇങ്ങനെ വരാൻ വേണ്ടി തുടങ്ങുന്ന പോലെ തിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? അതാ ജസ്റ്റ് അവർക്കൊരു ചെറിയ ഇങ്ങനെ രോമം പോലത്തെ ഇങ്ങനെ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഫുൾ ടൈം ഇവന്മാരെ ഓർക്കുക. പിന്നെ ഞാൻ ശ്രദ്ധിച്ചെന്താണെന്ന് പറയുക, ഇവന്മാരുടെ കണ്ണ് ഇനിയും തുറന്നിട്ടില്ല. കണ്ണ് തുറക്കാൻ എനിക്ക് തോന്നുന്നു ഇനി കുറേ ദിവസം കൂടി എടുക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. മുട്ടയിട്ട് 15 ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ മുട്ട വിരിഞ്ഞത്. ഇപ്പോൾ ഇതവർ കുറച്ചും കൂടിയും സ്കിൻ കളർ മാറി മാറി അവരെ കളർ ഇത് കറുപ്പിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവരെല്ലാം പരസ്പരം കെട്ടിപ്പിടിച്ചിട്ടാണ് എപ്പോഴും ഫുൾ ടൈം കെട്ടിപ്പിടിച്ചിട്ടാണ് ഉറക്കം. ചിറകൊന്നും വന്നിട്ടില്ല കേട്ടോ ഈ സമയത്തൊക്കെ. രണ്ട് കാല് പോലത്തെ ഒരു സംഭവങ്ങൾ മാത്രമാണ് കാണുന്നത്. കാണുന്നില്ലേ ഇങ്ങനെ പടക്കുമ്പോൾ ഒരു രണ്ട് കൈ പോലത്തെ സംഭവങ്ങൾ മാത്രമേ വന്നിട്ടുള്ളൂ. അത് ചിറകായിട്ടൊന്നും അത് ഫോം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒരു 10 ദിവസം മാത്രമേ വിരിഞ്ഞതിന് ശേഷം എനിക്ക് ഇവരെ നിരീക്ഷിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇവയിലേക്ക്. അപ്പോൾ എനിക്ക് അത്ര വരെ മാത്രമേ നിരീക്ഷിക്കാൻ പറ്റുള്ളൂ. സ്റ്റിൽ ആ ടൈം വരെ അവരെ കണ്ണ് തുറന്നിട്ടില്ല. ഏകദേശം ഒരു 10 ദിവസം വരെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒരു കറുപ്പായിട്ട് അവരെ കണ്ണങ്ങനെ തുറക്കുന്നില്ല. പിന്നെ അവർ ദിവസം കഴിഞ്ഞവരും കറുപ്പ് 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 കളറായിട്ട് വരുന്നത് മാത്രമേ കാണുന്നുള്ളൂ. ഇപ്പം ഞാൻ കണ്ട കാഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 6 ഡേയ്സ് അങ്ങനെയൊക്കെ ആയപ്പം ഇവർ വെറുതെ വായ തുറന്ന് എനിക്ക് തോന്നുന്നു വിശന്ന് പൊരിയുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇവർ വായ തുറന്ന് ഇങ്ങനെ എന്തെങ്കിലും തിന്നാതായോ എന്ന് ആക്ഷൻ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ കണ്ടോ? അവർ അതാ വിശന്നിരിപ്പാണ്. പക്ഷേ അച്ഛനും അമ്മേനും കാണുന്നില്ല. ഈ അച്ഛനും അമ്മയും രാവിലെയൊക്കെ ഫുൾ ടൈം പുറത്തായി. ഇവർ രാത്രി കാണാൻ വരുന്നത് ഞാൻ കാണാറുണ്ട്. പിന്നെ നമ്മളങ്ങനെ നിരീക്ഷിക്കാൻ പോയി കൊത്തിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ നിരീക്ഷിക്കാറുമില്ല ആ ഒരു ടൈം. അതുകൊണ്ട് ഇപ്പോൾ ഇവർക്ക് ഭയങ്കര വിശപ്പുണ്ട് തോന്നുന്നു. അച്ഛനും അമ്മയും പുറത്തു പോയിട്ടാണ് ഭക്ഷണം എടുക്കാൻ. അപ്പോഴും ഇവരെ കണ്ണ് തുറന്നിട്ടില്ല കേട്ടോ. പക്ഷേ ഇവർക്ക് ചിറക് പോലെ ഇങ്ങനെ ഫോം ചെയ്യുന്ന പോലെ എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. രണ്ട് സൈഡ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റുന്നില്ലേ, രണ്ട് സൈഡിലൊരു കറുപ്പ് പോലെ ആ കൈയിൻ്റെ അവിടെ ചിറക് പോലെ ഫോം ചെയ്യുന്നുണ്ട്. ഇവരെക്കുറിച്ച് കൂടുതലൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. എന്നാലും പറയുന്നത് ഇവർ ചിറകൊക്കെ ആയി പറക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കൂടൊക്കെ ഉപേക്ഷിക്കുന്നതാണ്. പിന്നെ ചില ടൈം ഉറങ്ങാൻ വേണ്ടി മാത്രം ഇവർ കൂട്ടിലേക്ക് വരുന്നതാണ് പറയപ്പെടുന്നത്. ആറ്റക്കറുപ്പൻ എന്നാണ് കേട്ടോ കിളീൻ്റെ പേര്. കിളീൻ്റെ ഫോട്ടോ ഞാൻ കൊടുക്കാം, ഫുൾ വലിയ ഫോട്ടോ. ഇതിൻ്റെ അമ്മേൻ്റെ അച്ഛൻ്റെ കിട്ടുമോ നോക്കട്ടെ. കണ്ടോ നിങ്ങൾക്ക് ചിറകാണാൻ പറ്റുന്നില്ലേ? ഏതാ അതാണ് അമ്മയുടെ ചിറക്. എനിക്ക് തോന്നുന്നു ഒരു 10 ഡേയ്സൊക്കെ ആയപ്പോഴായിരുന്നു തോന്നുന്നു ഇങ്ങനെ ഒരു ഇത് എനിക്ക് കിട്ടിയത്. ചിറകൊക്കെ വന്നു, ബോഡിയിൽ ഇങ്ങനെ തൂവൽ പോലെ വന്നു. സ്റ്റിൽ എന്നാലും തൂവലൊക്കെ വരാനുണ്ട്. പിന്നെ ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ഇതിനെ നോട്ട് ചെയ്ത സമയത്ത് ഇതിൻ്റെ കണ്ണ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇതായിരുന്നു എനിക്ക് ലേറ്റസ്റ്റ് ആയിട്ട് ഇവന്മാരെ വ്യൂ കിട്ടിയത്. കേട്ടോ വിശന്ന് വായ തുറന്നു നിൽക്കുന്നുണ്ട്, എന്തെങ്കിലും തിന്നാതായോ? അപ്പോൾ കുറച്ചും കൂടി വലുതായിട്ടുണ്ട്. ഇതിന് ശേഷം ഇവന്മാർ പറന്നു പോയി കാണും. അമ്മ അങ്ങനെയാണ് പറഞ്ഞത്, പറഞ്ഞു പോയി കാണും. ഇപ്പോൾ അവിടെ ഇല്ല അത് കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ കിളിക്കുടും എൻ്റെ കിളിക്കുഞ്ഞുങ്ങളൊക്കെ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എൻ്റെ വ്ളോഗ് ഇന്നത്തെ? അപ്പോൾ ഈ പക്ഷീനെക്കുറിച്ച് ഞാൻ വേറെ അറിഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരിനി വേറൊരു ഇണയെ കണ്ടെത്തും. എന്നിട്ട് വീണ്ടും വേറൊരു സ്ഥലത്ത് അവർ കൂട് വെക്കും. ഇതേപോലെ കുഞ്ഞുങ്ങളുണ്ടാവും. പിന്നെ കിളികൾ പറന്നു പോകും. പിന്നെ അവരെ കൂട് ഉപേക്ഷിക്കും. ഏകദേശം ഈ ഒരു ടൈമിൽ, ഈ ഓഗസ്റ്റ് സെപ്റ്റംബർ അങ്ങനെയൊക്കെ ടൈമിൽ ഇവർ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്. എൻ്റെ ഫ്രണ്ട് ആസാദാണ് ഇതിനെക്കുറിച്ച് എനിക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നത്. പിന്നെ അതുപോലെ തന്നെ അവർ കൂടെ ഉപേക്ഷിച്ചാലും ചെറിയ ടൈം അവർ ഉറങ്ങാൻ മാത്രം വേണ്ടി കൂട്ടിലേക്ക് വരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ കുഞ്ഞു വ്ളോഗ് ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ പുതിയ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യും. സോ ദാറ്റ് ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നാട്ടിൽ നിന്നടുത്ത് 1-2 വ്ളോഗ്സ് പെൻഡിങ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇടയിൽ ഇപ്പോൾ പോസ്റ്റ് ചെയ്തത്. ഇനി പുതിയ UAE വ്ളോഗ്സും പുതിയ സ്ഥലങ്ങളും പുതിയ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളെ മുന്നിലേക്ക് ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സ്റ്റേ ട്യൂൺഡ്. അപ്പം നമ്മുടെ യൂട്യൂബ് ഫാമിലി ഒരു ചെറിയ വലിയ ബിഗ് ഫാമിലിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു സന്തോഷത്തിലും കൂടിയാണ് ഞാൻ. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോസൊക്കെ കാണുക, സപ്പോർട്ട് ചെയ്യാം. അപ്പം പുതിയ വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ദിസ് ഇസ് മീ അശ്വതി മിഥുൻ സൈനിങ് ഓഫ് ഫ്രം അച്ചസ് ടോക്കീസ്. ടാറ്റാ.